റോബിൻ ബസ് അങ്കമാലി എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിരവധി പേരാണ് സ്വീകരിക്കാനായി നിൽക്കുന്നത്. വലിയ പോരാട്ടത്തിനൊടുവിലാണ് റോബിൻ ബസ് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ഇത് എന്ന് പറയുന്നത്. എന്തായാലും നമ്മളും ബസ്സിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? റോബിൻ ഗിരീഷിനെ കാണാനായിട്ടാണ് അങ്ങനെയാണ് വന്നത്. ആ, ഞങ്ങൾ കൊറേ ദൂരെ നിന്ന് വന്നതാ, കൊറേ ദൂരെ നിന്ന് അയ്യമ്പുഴ, അയ്യമ്പുഴ മലയറ്റൂര്, മലയറ്റൂര് അവിടെ നിന്നാ വരുന്നത്. ചേട്ടാ, കൺഗ്രാറ്റുലേഷൻ, ഒരു നിലനിൽപ്പിന്റെ വിജയമാണ്, ഒന്നും പറയാനില്ല. ഒറ്റയാൾ പോരാട്ടം ഒരുപാട് പേർക്ക് വേണ്ടി സമരം ചെയ്തു, വിജയിച്ചു. ഞങ്ങൾക്ക് എല്ലാ അഭിമാനമാണ്. ഇത് ഒരാൾ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണെങ്കിൽ പോലും ലാഭം കിട്ടിയത് ഒരുപാട് പേർക്കാണ്. എന്താ പറയാനുള്ളത്? ഞാൻ ഒരു സിസ്റ്റത്തിന്റെ മേലെയാണ്, അതിന്റെ കറയാണ് ഞാൻ ഇളക്കി കളഞ്ഞത്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല എനിക്ക്. ഞാൻ രാഷ്ട്രീയമല്ല എന്റെ മേഖലയും, പക്ഷേ ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് കള്ളത്തരങ്ങൾ ഞാൻ പൊളിച്ചു കാണിച്ചു. ആദ്യമൊക്കെ ഞാൻ പെരുങ്കള്ളനാണെന്ന് എല്ലാവരും പറഞ്ഞു, തീവ്രവാദി എന്ന് പറഞ്ഞു. അതാണ്, എന്തായാലും ഞാനൊരു തീവ്രവാദിയല്ല എന്ന് പൊതുജനം മനസ്സിലാക്കി. ഇന്ന് ഈ കൂടിയ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ. ഇത് ഇങ്ങനെയാകണം ഓരോ വ്യക്തികളും. നമുക്ക് ഒരു സംഘടനയോടൊപ്പം ഞാൻ നിൽക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി നിൽക്കും. പക്ഷെ ഞാൻ പോരാടുന്നത് എല്ലാവർക്കും ഒപ്പമാണ്, എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് അങ്ങനെ ഒരു നിലപാട് തീരുമാനം എടുക്കാൻ കാരണം? ഒരു സംഘടനാ നേതാവ് എന്ന് പറഞ്ഞാൽ അവനവന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയല്ല നിൽക്കേണ്ടത്. അവനവന്റെ കൂടെയുള്ള ഏറ്റവും താഴെക്കടയിലുള്ള ആളും മുതൽ മുകളിൽ വരെയുള്ള ആളും എല്ലാവർക്കും വേണ്ടി ഒരുപോലെ നിൽക്കണം. ആ സ്ഥാനത്ത് ഇവിടെ നടക്കുന്നത് എന്താ? സംഘടനാ നേതാക്കൾ എന്ന് പറഞ്ഞു കുറച്ചുപേര് കയറി ഒരു കുറച്ചു വർഷം അവിടെ ഇരിക്കുന്നു. അത് കഴിയുമ്പോൾ അവനെ അവിടെ നിന്ന് മാറ്റിയാൽ അവൻ അടുത്ത സംഘടന തുടങ്ങുന്നു. 16 സംഘടനയുണ്ട്. ഇത് ഒന്നിച്ച തന്നെ ഈ നാട് നന്നാവും, ജീവിതത്തിൽ ഒന്നിക്കില്ല. എന്തിനു വേണ്ടിയായി സംഘടന? ഇവർക്ക് ഈ തൊഴിൽ ചെയ്യുന്നവർക്കല്ലേ സംഘടന വേണ്ടി? അതിന് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവന് ഒരു വണ്ടി, അരവണ്ടി ഇതൊക്കെയേ ഉള്ളൂ. വണ്ടി ഉള്ളവനെ അവർ കൂട്ടുകയല്ല. നേരാമണ്ണം പണിയെടുക്കുന്നത് ഞാൻ 23 വർഷം മാതൃസംഘടനയായ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനോട് 23 വർഷമായി ഞാൻ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുക. അവരും വലിയ സംഭവങ്ങളാണ്, അവർക്ക് വലിയ സംവിധാനം ഉള്ളവരാണ്. പക്ഷേ ഇന്ന് വരെ എന്റെ അപേക്ഷ അവർ പരിഗണിച്ചിട്ടില്ല. ചിന്തിക്കണം, എന്നെ പോലെ ഒരാളെ അവിടെ കൂട്ടിയാൽ പലർക്കും പലരുടെയും സൗണ്ടുകൾ പുറത്തേക്ക് വരില്ല. പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അത്രയേ ഉള്ളൂ. എന്റെ അവസ്ഥ, ഞാൻ ഈ കോലത്തിൽ 2007 അപകടത്തിൽപ്പെട്ടപ്പം ഞാൻ മരിച്ചു. എന്റെ അടക്ക് വരെ തീരുമാനിച്ച ആൾക്കാരാണ് ആ സംഘടനക്കാർ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ ഈ ഉദ്യമം കൊണ്ട് അവർക്കും ഗുണം കിട്ടും, അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഗുണം കിട്ടും. പക്ഷെ ഇപ്പോഴും അവരെന്നെ ശത്രുതാ മനോഭാവത്തിലാണ് കാണുന്നത്. കാരണം അവരുടെ ആവശ്യം ഞാൻ അവരുടെ മുന്നിലേക്ക് വരുമല്ലോ, നേതൃ നിരയിലേക്ക് വരുന്നു. എനിക്ക് നേതൃസ്ഥാനം വേണ്ട. ഞാൻ ഒരു സംഘടനയുടെയും പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞില്ല, ഒരു മെമ്പർഷിപ്പേ ഞാൻ ചോദിച്ചുള്ളൂ. ആ മെമ്പർഷിപ്പ് ചോദിക്കാനുണ്ടായ കാരണം, മെമ്പർഷിപ്പ് ഒരു സംഘടനയ്ക്ക് വേണ്ടിയാവുമ്പോൾ കോടതികളെയും മറ്റു സമീപിക്കുമ്പോൾ എനിക്കതിന് ഒത്തിരി ഗുണങ്ങളുണ്ടാവും. അല്ലാതെ ഞാൻ പ്രസിഡന്റാകാനോ സെക്രട്ടറി ആകാനോ ഒന്നും വന്നവനല്ല. കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാറുണ്ട്, പക്ഷെ ഇതൊന്നും യോഗ്യതയുള്ളവന്റെ കയ്യിൽ ഇരിക്കുന്നില്ല. യോഗ്യതയില്ലാത്ത കയറി ഇരിക്കുമ്പോൾ ഇതൊക്കെയാ ഉണ്ടാവുക. ഇനിയും MBDയുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിനുള്ള ത്രാണി ഉണ്ടാവുമോ MBDക്ക്? അതിനുള്ള ത്രാണി ഞാനിത് ഇപ്പഴും പറയാം. ഓവർലോഡ് അടിക്കുന്ന ലോറിക്കാർക്ക്, ഓവർലോഡ് പോകുന്നെന്ന് പറഞ്ഞ് ലോറിക്കാർക്ക് ഫൈൻ അടിക്കുന്നുണ്ട്. ഫൈൻ അടിക്കുന്ന മനുഷ്യനൊക്കെ അവർ ഓവർലോഡ് കയറ്റിയിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ ഡ്രൈവർമാരുടെ ലൈസൻസ് ഈ കണ്ടംകത്രി വെച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ പൊതുഗതാഗത സംവിധാനത്തിൽ മത്തി അടിക്കുക പോലെ കയറ്റിക്കൊണ്ട് പോകുന്നില്ലേ? 11 പേർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള കൂടുതലൊരു വണ്ടി ഇവിടെ കേരളത്തിലില്ല. നിൽക്കാവുന്ന 47 പേർക്ക് നിൽക്കാനും ഇരിക്കാനും 11 പേർക്ക് നിൽക്കാനുമാണ് അവസരമുള്ളത്. ഇവിടെ കയറുന്ന അതുപോലെ ആണോ? അതെന്തുകൊണ്ടാ ഈ പൊതുഗതാഗത സംവിധാനം KSRTC വേണ്ടി ഇത് നശിപ്പിച്ചു വെച്ചിട്ടല്ലേ? ഇനി ആയിരക്കണക്കിന് വണ്ടി ഇവിടെ ഇറങ്ങും. അന്ന് കണ്ടോ ഈ റോഡിലെ തിരക്ക് എങ്ങനെ കുറയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഒരു മാസ് വരവാണ് എനിക്ക് തോന്നുന്നു ജനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ഒരു മാസ്, ഒരു സിനിമയിലെ ഹീറോയൊക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹീറോയൊക്കെ വരുന്ന പോലത്തെ ഒരു മാസ് വരവാണ്. എങ്ങനെയാണ് ഈ എന്റെ വണ്ടിയും കൊണ്ട് ഞാൻ തിരിച്ച് കേരളത്തിന്റെ മണ്ണിലേക്ക് കാല് കുത്തു എന്ന് ഉറപ്പിച്ച ഒരു ചങ്കുറപ്പുണ്ടല്ലോ, എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ പിന്നിലെ രഹസ്യം?
ഞാൻ എന്റെ എന്റെ വക്കീലായിരുന്നു എന്റെ ആത്മവിശ്വാസം. ആ വക്കീല് എന്നോട് ഈ ഞായറാഴ്ച വണ്ടി പിടിച്ചപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനായിരുന്നു അവരുടെ പരിപാടി. എന്നാലേ തിങ്കളാഴ്ചത്തെ കേസിന് വേണ്ടി അവർക്ക് എന്നെ ഉപദ്രവിക്കണമെന്നുള്ള ഒരു ഐഡിയയിൽ നിൽക്കുന്നു. കെഎസ്ആർടിസിയുടെ കേസ് കോടതി വരുമ്പോൾ ഞാൻ അവിടെ വരരുത്, ഇവിടെ നിൽക്കണം, അതായിരുന്നു ഉദ്ദേശം. അങ്ങനെ പിടിച്ച് എന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അകത്തിടാനായിരുന്നു പരിപാടി. ഞാൻ ശക്തമായിട്ട് എന്റെ വണ്ടിക്കകത്ത് തന്നെ കയറി ഇന്ന് പ്രതിഷേധിച്ചപ്പം എന്റെ വക്കീല് പറഞ്ഞു, നീ വണ്ടിയും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരരുത്, നീ അവിടെ നിന്ന് മാറിയേക്കരുത്, മാറിയാൽ നിന്റെ വണ്ടി ഇറങ്ങുകയല്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം രാവിലെ എന്നോട് സംസാരിച്ചിട്ട് പോയത് ഒരു കാരണവശാലും നീ വണ്ടി ഇല്ലാതെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ വ്യക്തി അരമണിക്കൂറിന് ശേഷം ഞാൻ അറിയുന്നു മരിച്ചു എന്നാണ്. ദിനേശ് മേനോൻ മരിച്ചു എന്നാണ് അറിഞ്ഞത്. ഞാൻ പകുതി വഴി വരെ വന്നിട്ട് ഞാൻ തിരിച്ചു പോയത് കാരണം പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, നീ വണ്ടിയും കൊണ്ട് മാത്രമേ വരാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചു, അതായിരുന്നു എന്റെ ധൈര്യം. താങ്ക് യു. അത് ഞാൻ പാലിച്ചു, അതുകൊണ്ട് വണ്ടിയായിട്ട് ഇങ്ങനെ വരുന്നു. ഇന്ന് ഈ ജനങ്ങളുടെ ആരവം കാണുമ്പം എനിക്ക് വേറൊന്നും പറയാനില്ല. സോഷ്യൽ മീഡിയ മാനേജറിന്റെ ഒച്ചയിൽ കല്ല് വീഴ്ച കിട്ടുന്നുണ്ട് ഒരുപാട് പേരിൽ നിന്ന്. ഈ ജനങ്ങളുടെ ഒക്കെ സ്നേഹത്തിന് എന്താ പറയാനുള്ളത്? എനിക്ക് എല്ലാവർക്കും ഓരോ സംരംഭം തുടങ്ങാൻ സാധിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും വേണം ഒരു സംരംഭം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചങ്ങുറുപ്പുണ്ടാണ് ഈ ചങ്ങുറുപ്പ് 10 പേര് കാണിച്ചിരുന്നെങ്കിൽ എനിക്കിതിന്റെ പകുതി പോലും ഓടേണ്ടി വരില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായി പോയതുകൊണ്ടാണ് അത്ര ഓടേണ്ടി വന്നത്. അപ്പൊ മലയാളി വാർത്തയുടെ ആശംസകൾ തീർച്ചയായിട്ടും. എന്തായാലും റോബിൻ ബസ് അങ്ങനെ അതെ ജനങ്ങളുടെ ഒക്കെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോ നിങ്ങളൊക്കെ യാത്രക്കാരാണോ അതോ? അതെ, പത്തനംതിട്ടയ്ക്ക് പോവാണ്. കോയമ്പത്തൂരിൽ നിന്ന് കയറിയത്. എന്താ തോന്നുന്നത് ഈ വരുന്ന വഴിക്കൊക്കെ ഈ സ്വീകരണമൊക്കെ കണ്ടപ്പോ? സ്വീകരണം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പോരാടി അതിന്റെ വിജയത്തിൽ പങ്കുചേരുന്നു. നമ്മളും സന്തോഷമുണ്ട്. എങ്ങനെ ഒരാളെ പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. എവിടെ നിന്നാ വരുന്നേ? ഞാൻ തൃശ്ശൂരിൽ നിന്ന് കയറി എരുമേലി ഇറങ്ങാൻ. അല്ല, ഞാൻ അവിടെ അങ്ങോട്ട് പോ, എന്റെ വീട് അവിടെയാണ്. എന്താ പറയാനല്ല, വളരെ നല്ല കാര്യം. അതെ, നിങ്ങളെ പോലെയൊക്കെ യുവാക്കളല്ലേ ഇങ്ങനെ നിന്ന് പോരാടേണ്ടത്? അപ്പൊ ഈ യുവാക്കളൊക്കെ ഇങ്ങനെ മാടച്ചു വെച്ച് നിന്നിട്ട് ഇതുപോലെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വന്ന് കയറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ട് വന്നല്ല, ഗിരീഷ് ചേട്ടനുള്ള പൂർണ്ണമായിട്ട് സപ്പോർട്ടാണ് ഇത്. ഇപ്പൊ രാത്രിക്ക് മഴയത്ത് ഞങ്ങൾ യാത്ര ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ ഞങ്ങൾ ഇനി ഇടയ്ക്കൊക്കെ കോയമ്പത്തൂർക്ക് പോകും. അതെ, തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. ഈ വർഷം ഇഷ്ടത്തോടെ ഒറ്റയ്ക്ക് ഒരാളെ പൊരുതി നേടിയ ഒരു വിജയമാണിത്. എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് തന്നെ, സപ്പോർട്ട്. തീർച്ചയായിട്ടും ഗിരീഷ് ചേട്ടനോടൊപ്പം തന്നെ റോബിൻ ബസ്സിലേക്ക് സഞ്ചരിക്കാൻ നമുക്കും കിട്ടി ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിലനിൽപ്പിന് വേണ്ടിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റയാൾ പോരാട്ടമാണ് ഗിരീഷ് ചേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയൊരു സ്വീകരണം തന്നെയാണ് പലരും നൽകിക്കൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്യുന്നതാണോ? എവിടുന്ന് കയറിയതാ? കോയമ്പത്തൂരിൽ വരുന്ന വൈക്കപ്പേ സ്വീകരണം കണ്ടപ്പോ എന്താ തോന്നിയത്? സന്തോഷം. എന്തായാലും അപ്പൊ ഇനിയും ഒരുപാട് സപ്പോർട്ട് റോബിൻ ബസ്സിന് കൊടുക്കുക. ഉറക്കത്തിലാണോ? ഉറക്കത്തിലാണ്. എവിടെ നിന്ന് കയറിയതാ? കോയമ്പത്തൂര്. കോയമ്പത്തൂരിൽ നിന്ന്. എവിടെ പോവാ? ഞാൻ വാഗമൺ. വാഗമൺ. എന്തായാലും ഞങ്ങളും അങ്ങനെ റോബിൻ ബസ്സിനകത്ത് എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഗിരീഷ് ചേട്ടന്റെ ഒരു ആത്മവിശ്വാസവും ഒരു ചങ്കുറപ്പും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്നെയാണ് തോന്നുന്നത്. കാരണം ഓരോരുത്തരും ഇത്തരത്തിൽ പ്രതികരിച്ചാൽ തീർച്ചയായിട്ടും ഒരു വ്യവസായിയും ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല, ഒരാളും പകുതി വഴിയിൽ വെച്ച് തന്റെ സംരംഭം അവസാനിപ്പിക്കേണ്ടിയും വരില്ല. ചങ്കുറപ്പോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് 100% നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ചങ്കുറപ്പോടെ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഗിരീഷ് ചേട്ടൻ എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ചങ്കുറപ്പിനോടൊപ്പമാണ് മലയാളി വാർത്തയിൽ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. ആ ചങ്കുറപ്പിനോടൊപ്പം തന്നെയാണ് ഞങ്ങളെ നിൽക്കുന്നത്. ക്യാമറമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.